പ്രിയമുള്ളവരെ, വേദിയിലുള്ള സുഹൃത്തുക്കൾ പുസ്തകത്തെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞതെല്ലാം കേട്ടു. അതിലേക്കൊന്നും കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ മാത്രമുള്ളൂ. ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാനിടയായപ്പോൾ ഉണ്ടായ ചില സാങ്കേതികമെന്ന് പറയാവുന്ന ചില ബുദ്ധിമുട്ടുകളുടെ കാര്യം സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ പ്രൂഫ് DC ബുക്സിൽ നിന്ന് എന്നോട് നോക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പ്രൂഫ് നോക്കുന്നില്ല, നിങ്ങൾ തന്നെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായത്. ശരിക്കും ഇത് ഞാനിതിൽ അവസാനിപ്പിക്കുന്ന ആ നിരാഹാര കാലഘട്ടം കഴിഞ്ഞ ഉടനെയാണ് ഈ മലയാളം വാരികയിൽ വന്ന, ഇതിൽ 50 അധ്യായങ്ങളായി വന്നിട്ടുള്ളത്, മലയാളം വാരികയിൽ വന്ന 104 കാര്യങ്ങളാണ്. അതിനുശേഷമുള്ള ഭാഗങ്ങൾ എഴുതുന്നത് ഈ പറഞ്ഞ നിരാഹാരത്തിന് ശേഷമുള്ള അടുത്ത ഒരു വർഷമോ രണ്ട് വർഷത്തിനുള്ളിലാണ്. അതെന്ന് പറഞ്ഞാൽ ഏറെക്കുറെ 10 മുമ്പ് എഴുതിയതാണത്. അപ്പോൾ അതുവരെ ഉള്ള കാര്യങ്ങളെ അതിൽ വരുന്നുള്ളൂ. അതിന് ശേഷമുള്ളത് കൂടി കൂട്ടിച്ചേർക്കാവുന്നതായിരുന്നു വേണമെങ്കിൽ. അപ്പോൾ പ്രൂഫ് നോക്കാൻ ഞാനപ്പോൾ തയ്യാറായിരുന്നെങ്കിൽ മിക്കവാറും അത് ചെയ്യുമായിരുന്നു എന്നാണ് ഓർക്കുന്നത്. പക്ഷേ ഞാനന്നത് നിഷേധിക്കുകയാണ് ചെയ്തത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാനൊരു താല്പര്യമില്ലായ്മ കാണിച്ചിരുന്നു അതിനെക്കുറിച്ച് എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഒരു മുഖവുരയും ആവശ്യമായിരുന്നു ഇതിൽ. ഈ 50 മലയാളം വാരികയിൽ വന്നതാണെന്നും അതിന് ശേഷമുള്ളതാണ് പിന്നീട് എഴുതിയത് എന്നുമുള്ള ഒരു വിശദീകരണം കൂടി ആവശ്യമുണ്ടായിരുന്നു. മാത്രമല്ല അത് ഈ പുസ്തകം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത് ഒരു അവസാനം എന്ന രീതിയിലല്ല. മാത്രമല്ല ഒരു അന്വേഷണത്തിൻ്റെ കഥ എന്ന് പറയുമ്പോൾ ആ അന്വേഷണത്തിൻ്റെ അവസാനം ഇതിലെത്തിയിട്ടില്ല. ഈ 10 മുമ്പിന് ശേഷമുള്ള കഴിഞ്ഞ 10 ചില പ്രധാന അന്വേഷണത്തിൻ്റെ എൻ്റെ അന്വേഷണത്തിൻ്റെ ഗതി കുറച്ചുകൂടി മുന്നോട്ട് പോയത് ഈ 10 പ്രത്യേകിച്ചും ജനാധിപത്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പിന്നീടുള്ള ശ്രമങ്ങളാണ് കൂടുതൽ ഫലവത്തായത് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം ഈ മാർസിസ്റ്റ് പറയുന്ന ബൂർഷ്വാ ജനാധിപത്യം എന്നുള്ള പാർലമെൻ്ററി ജനാധിപത്യത്തെ ബൂർഷ്വാ ജനാധിപത്യമായി വ്യാഖ്യാനിക്കുന്ന ഒരു വർഗ സമീപനത്തിൽ നിന്നപ്പുറത്ത് ജനാധിപത്യത്തെ കാണേണ്ടതുണ്ടെന്നുള്ള ചിന്ത നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. അതിനെക്കുറിച്ചുള്ള അന്വേഷണം എവിടെ നിന്ന് തുടങ്ങണമെന്നുള്ള അവ്യക്തതകളുണ്ടായിരുന്നു. അത് ഈ കാലഘട്ടത്തിലാണ് കുറച്ചുകൂടി നന്നായി ചെയ്യാൻ കഴിഞ്ഞത്. ഒരു പക്ഷേ കുറേ നരവംശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ ഗവേഷണങ്ങളും ഒക്കെ കുറേ പരിധി നടന്ന് ആണ് ഈ ജനാധിപത്യത്തിൻ്റെ തുടക്കം എന്നുള്ളതിൽ വ്യത്യസ്തമായ ചില നിഗമനങ്ങൾ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ 2-3 മുമ്പ് പ്രസിദ്ധീകരിച്ച പ്രകൃതി ജനാധിപത്യം സ്വാതന്ത്ര്യം എന്നുള്ള പുസ്തകത്തിൽ ചെറുതായിട്ടൊന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. മനുഷ്യൻ്റെ ജനാധിപത്യ പ്രക്രിയയുടെ യഥാർത്ഥത്തിലുള്ള ആരംഭം ഈ ഭാഷ ഉപയോഗിക്കാനുള്ള കഴിവ് മനുഷ്യർ നേടിയതോടുകൂടിയാണ് എന്നുള്ള നിഗമനത്തിലാണ്. മറ്റ് പലരും അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എങ്കിലും മാർസും പ്രത്യേകിച്ച് ആംഗിൾസൊക്കെ പറയാറുള്ളത് പോലെ മനുഷ്യപൂർവികർ രണ്ട് കാലിൽ നടക്കാൻ തുടങ്ങിയപ്പോൾ സ്വതന്ത്രമായ കൈകൾ കൊണ്ട് ആ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് മനുഷ്യൻ്റെ സാംസ്കാരിക ജീവിതം വികസിച്ചത് എന്ന് ആണ് മാർസിൻ്റെ ഒരു മാർസിസ്റ്റുകളുടെയും ഇപ്പോഴുമുള്ള അടിസ്ഥാന നിലപാട്. ഇത് പാടെ തെറ്റാണെന്നും തികച്ചും അശാസ്ത്രീയമാണ് ഈ വ്യാഖ്യാനമെന്നും, മറിച്ച് ഏറെക്കുറെ ഒരു 50,000 or 60,000 വർഷങ്ങൾക്ക് മുമ്പ് ഈ മനുഷ്യപൂർവികരിൽ ഒരു വിഭാഗത്തിൻ്റെ മസ്തിഷ്കത്തിലുണ്ടായ ജനിതകമായ മാറ്റമാണ് ഭാഷ ഉപയോഗിക്കാനുള്ള കഴിവ് ഉണ്ടാക്കിയത് എന്ന നരവംശാസ്ത്രജ്ഞന്മാരുടെയും ജനിതക ശാസ്ത്രജ്ഞരുടെയും സമീപകാല നിഗമനങ്ങളാണ് കൂടുതൽ ശരിയെന്ന നിഗമനത്തിലേക്ക് ഞാൻ എത്തിച്ചേരുകയുണ്ടായി.
കാരണം ഈ ഭാഷയെ മാർക്സിസ്റ്റുകൾ ഭൗതികമല്ലാത്ത ആശയവാദപരം എന്ന രീതിയിൽ തള്ളിക്കളയുകയാണ് ചെയ്തത്. ഭാഷ ഈ ഭൗതിക യാഥാർത്ഥ്യത്തിൻ്റെ ഒരു പ്രതിഫലനം എന്ന രീതിയിൽ മാത്രമാണ് മാർക്സിസ്റ്റുകൾ വ്യാഖ്യാനിക്കുന്നത്. യഥാർത്ഥത്തിൽ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് എത്തിച്ചേരുന്ന മുദ്രകൾ, ഇംപ്രഷൻസ്, ഈ മുദ്രകളെ വാക്കുകളാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഭാഷയുടെ അടിസ്ഥാനം. അത് ജനിതകപരമായ മാറ്റത്തിലൂടെ മാത്രം സാധ്യമാകുന്ന മസ്തിഷ്കത്തിൻ്റെ ഒരു ശേഷിയാണ്. അതായത് ഒരു അമ്മ കുട്ടിയോട് കാക്കയെ കാണിച്ചു കൊടുത്തിട്ട് കാക്ക എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിലേക്ക് ആ കാക്കയുടെ ചിത്രവും അമ്മ പറഞ്ഞ കാക്ക എന്ന ശബ്ദവും പരസ്പരം ബന്ധിപ്പിക്കപ്പെടുന്നുണ്ട്. പിന്നീട് കാക്ക എന്ന ശബ്ദം കേൾക്കുമ്പോൾ കാക്ക എന്ന ചിത്രം ആ കുട്ടിയുടെ മനസ്സിൽ വരുന്നു. ഇത് മനുഷ്യന് മാത്രം കഴിയുന്ന കാര്യം. മറ്റു മൃഗങ്ങളിലും ഈ മുദ്രകൾ ഇംപ്രഷൻ മസ്തിഷ്കത്തിൽ പതിയുന്നുണ്ട്. അത് വെച്ചിട്ട് ചെറിയ രീതിയിലുള്ള ആശയവിനിമയങ്ങൾ അവർ നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് എല്ലാ മുദ്രകളെയും വാക്കുകളാക്കി മാറ്റാൻ കഴിയുന്നു. അത് ജനിതകപരമായ മാറ്റത്തിലൂടെ മനുഷ്യ മസ്തിഷ്കത്തിന് മാത്രം ലഭിച്ചിട്ടുള്ള ഒരു കഴിവാണ്. അപ്പോൾ അതിലൂടെയാണ് ശരിക്ക് ഭാഷ ഉപയോഗിക്കാനുള്ള കഴിവ് നേടിയതോടുകൂടി അഹംബോധം സാധ്യമാകുന്നതും വ്യക്തികളെന്ന രീതിയിലുള്ള അസ്തിത്വം സാധ്യമാകുന്നതും. ആ വ്യക്തികൾ തമ്മിലുള്ള വിനിമയമാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെ ആരംഭം. അപ്പോൾ സ്വാഭാവികമായിട്ടും സമൂഹമായി മാറുന്നു. ഈ വിനിമയത്തിലൂടെ സമൂഹവും വ്യക്തിയും എന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക പ്രതിപ്രവർത്തനവും ആരംഭിക്കുന്നു. അതാണ് മനുഷ്യ സാമൂഹ്യ പരിണാമത്തിൻ്റെ ചാലകശക്തിയായി അടിയിൽ കിടക്കുന്നത് എന്നുള്ള നിഗമനത്തിലാണ് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ജനാധിപത്യത്തെ വ്യാഖ്യാനിക്കുന്ന ഒരു ഇത് ഉണ്ടായിരുന്നു. അത് ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നില്ല. അത് ഈ പുസ്തകം അവസാനിച്ചതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇപ്പം മിക്കവാറും ഞാൻ അടുത്ത എഡിഷൻ അടുത്ത് തന്നെ ഇറക്കേണ്ടി വരും എന്നാണ്. മാത്രമല്ല ഞാൻ ഈ നേരത്തെ പറഞ്ഞ പ്രൂഫ് നോക്കാതിരുന്നത് കൊണ്ടുള്ള വളരെ ഗുരുതരമായ തെറ്റുകൾ ആദ്യ ഭാഗങ്ങളിലുണ്ട്. ഒരിടത്ത് അഞ്ചാറ് വരി തന്നെ ആവർത്തിച്ചിട്ടുണ്ട്. ചിലയിടത്ത് ഒന്നോ രണ്ടോ വരികൾ, വാക്കുകൾ, ഇതൊക്കെ ആവർത്തിക്കുന്ന വളരെ മോശമായൊരവസ്ഥ ആദ്യത്തെ കുറച്ച് പേജുകളിലുണ്ട്. അപ്പോൾ അതെല്ലാം പരിഹരിച്ച് പിന്നെ ഞാൻ ഈ പറഞ്ഞ ഒരു സമാഹരണ ഭാഗം കൂടി ചേർത്തുകൊണ്ട് ഉള്ള അടുത്ത എഡിഷൻ മിക്കവാറും ആറ് മാസത്തിനുള്ളിൽ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിലേക്ക് തൃപ്തിയും. പിന്നെ മുരളി ഉന്നയിച്ച കാര്യങ്ങളിൽ വസ്തുതാപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഞാൻ ഇപ്പോൾ എഴുതിയ പുസ്തകത്തിലുണ്ട് എന്ന് ഞാനിപ്പോൾ കരുതുന്നില്ല. കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് ആ ഭാഗങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പൊതുവിൽ നിങ്ങളുടെ ഇങ്ങനെയുള്ള ഒരു പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ചയും അതിനെ മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തുന്നതിൽ സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി.